ഹായ് എവരിവൺ, ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും സ്കൂളിലേക്കോ കോളേജിലേക്കോ വിടാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഓൺലൈൻ ലേണിങ്ങോ ബ്ലെൻഡഡ് ലേണിങ്ങോ ആയിരിക്കും. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഓൺലൈനും കുറച്ചൊക്കെ ഫിസിക്കൽ ലേണിങ്ങും, കുറച്ചൊക്കെ മൂക്ക് പോലത്തുള്ള പ്ലാറ്റ്ഫോം സ്വയം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലും കൂടെയൊക്കെ ആയിരിക്കും എഡ്യൂക്കേഷൻ നടക്കുന്നത്. പക്ഷേ അത് ഇത്രയും വേഗം ആവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ലേണിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. അത് സ്റ്റുഡൻസിനും അധ്യാപകനും യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഇൻഫോമലായിട്ട് നമുക്ക് ക്ലാസ് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ക്ലബ് ഹൗസ്. നിങ്ങൾക്ക് കാണാം, ക്ലബ് ഹൗസ് ആപ്പിളിൽ മാത്രമായിരുന്നു ഇത്, അല്ലെങ്കിൽ ഐ സ്റ്റോറിൽ മാത്രം, ആപ്പിൾ സ്റ്റോറിൽ മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഈ ഇടയ്ക്കാണ് ഇത് നമുക്ക് ആൻഡ്രോയിഡിലും കൂടി ലഭ്യമായി തുടങ്ങിയത്. ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ ഈ ക്ലബ് ഹൗസിൽ കയറിയിട്ട്. ഇതിനകത്ത് ഓരോ റൂംസ് ഉണ്ട്, ആ റൂമിനകത്ത് നമുക്ക് കയറാം. ആ കയറിയിട്ട് നമുക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാം. ഓക്കെ, ഇന്ന് ഞാൻ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തു. അത് പ്രശാന്ത് നായർ IASമായിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. സി, ഇങ്ങനെ ഒരു IAS ഓഫീസറുമായിട്ടൊരു ഡിസ്കഷൻ ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതേപോലുള്ള സെലിബ്രിറ്റീസ് അല്ലെ ഇതേപോലുള്ള റിസോഴ്സ് പേഴ്സൺസിന് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടും വിദ്യാഭ്യാസത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഒരു റിയൽ ടൈം ഓഡിയോ ഡിസ്കഷൻ റൂമാണ്. അവിടെ നമുക്ക് പിക്ചറോ വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല, ടെക്സ്റ്റ് മെസ്സേജസോ ഒന്നും, കമൻറ്റ് ബോക്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഓഡിയോ തന്നെയാണ് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ ഓഡിയോ, അപ്പോൾ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സ്റ്റുഡൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, വിത്തൗട്ട് എനി വിഷ്വൽ എയ്ഡ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ഭാഗം അതിനകത്തുണ്ട്. ഇതാണ് ഒരു റൂമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അവർ നടത്തുന്ന ഓരോ പ്രോഗ്രാംസ് നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു ടീച്ചറിന് അല്ലെ ഒരു കോളേജിന് ഹോളായിട്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്കഷൻസ് നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഷെയർഡ് എക്സ്പീരിയൻസ് ഓഫ് റിസോഴ്സ് പേഴ്സൺ, ഏതെങ്കിലും ഒരു റിസോഴ്സ് പേഴ്സൺ വരികയാണെങ്കിൽ, ഇപ്പം പല കോളേജിലൊക്കെ നാക്ക് NBA അക്രഡിഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഓരോ സബ്ജക്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സ് പേഴ്സണെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ആയാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരനായാലും മതി. അങ്ങനെയുള്ള ചെറിയ 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 ഈവൻസും റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ നമുക്ക് നടത്താൻ പറ്റും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം ടോപ്പ് ലെവൽ ആൾക്കാരെയാണ് വിളിക്കുന്നത്. സാധാ ഒരു ബിസിനസ്സുകാരനെയോ സാധാ ഒരു കച്ചവടക്കാരനെയോ അല്ല ബിസിനസ് ചെയ്ത് ഫെയിലിയറായ ഒരാളെയും നമ്മൾ വിളിക്കുന്നില്ല, അയാൾക്കൊരു നല്ലൊരു ലൈം ലൈറ്റ് കൊടുക്കുന്നില്ല. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലോട്ട് ക്ഷണിക്കാം. അവരുടെ ബിസിനസ്സിന് പറ്റിയ പ്രോബ്ലം എന്താണെന്നും ആ പ്രോബ്ലം നമുക്ക് സ്റ്റുഡൻസിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. വെബിനാർസ് സിംപ്ലിഫൈഡ്, സോ വെബിനാർസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വിഷ്വൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ട് വെബിനാർ സിംപ്ലിഫൈഡ് ആയി? കാരണം മറ്റേതൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റോ അങ്ങനെയൊക്കെ ഒരുപാട് കോൺഫറൻസ് ടൂൾസൊക്കെ ഉണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസ് ഫോണിലൂടെ നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, അതൊരു ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് എ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കിവിടെ വേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ബെനിഫിറ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത്, ആക്ച്വലി വളരെ ഒരു സെമി ഫോർമലായിട്ടുള്ള വെബിനാർസൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടക്ട് ചെയ്യാം. മീഡിയം ഓഡിയോ ആണ്, അത് മറക്കണ്ട. പൊട്ടൻഷ്യൽ ഗ്രൂപ്പ് ലേണിംഗ്, അതായത് നമുക്ക് ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം, ക്ലാസ്സിനെ ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട്
ഓരോ ക്ലാസ്സിനെ വേണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. ടീം ലീഡേഴ്സിനെ വെച്ചിട്ട് ടീം ലീഡറിനെ വെച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേരെ ടീം ലീഡറാക്കുക, അവരുടെ താഴെ കുറച്ച് പേരെ ആക്കുക, അതായത് ഒരു 5 to 8 പേരെ മാക്സിമം ആക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ലേണിംഗ് സംഭവിക്കും. എന്താ പറയുന്നത്, ഇച്ചിരി നല്ലപോലെ പഠിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾ മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കും എന്നുള്ള ഒരു ഫാക്റ്റുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ലേണിംഗ് വെർച്വലായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യിപ്പിക്കാം. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്സ്, ഇപ്പോൾ GD, ഗ്രൂപ്പ് ഡിസ്കഷൻ, അപ്പോൾ അതൊക്കെ ടോപ്പിക്സ് കൊടുത്തിട്ട് എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, മോക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻസ് പ്രസൻറ്റേഷൻ, നമുക്ക് ഈവൻ സ്ലൈഡ്സ് ഇല്ലാതെ സ്റ്റുഡൻസിനെ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കില്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ എയ്ഡ് ഇല്ലാതെ അവൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അവൻ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് അവനിൽ വർദ്ധിപ്പിക്കാം. മെൻറ്ററിങ് ഫോർ സ്റ്റുഡൻസ്, മെൻറ്ററിങ് ആൻഡ് മോണിറ്ററിങ് ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ ഇപ്പം മെൻറ്ററിങ് ഗ്രൂപ്പ് മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മെൻറ്ററിങ് പല കോളേജസിലും മെൻറ്ററിങ് ഉണ്ട്. അപ്പോൾ ആ മെൻറ്ററിങ് ഗ്രൂപ്പിന് ഇപ്പോൾ സാഹചര്യങ്ങൾ ഭയങ്കര കുറവാണ്. കാരണം ഒരു മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഗൂഗിൾ മീറ്റൊക്കെ തുറക്കുന്ന കയറി വരേണ്ടി വരും. ഇതാണ് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കേസ് സ്റ്റഡി ഡിസ്കഷൻസ്, ഒരു കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കഷൻ, സംശയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ലൈവ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഏറ്റവും വലിയ, എന്തായാലും കോളേജിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കാണും, അല്ലെ ടെക് ഫെസ്റ്റുകൾ കാണും, അല്ലെ ഈ എഡ്യൂക്കേഷണൽ സംബന്ധമായിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ കാണും. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തൊക്കെ ആയിരിക്കും. അതായത് കോളേജിൽ ഓരോ ആൾക്കും ഫുഡ് കമ്മിറ്റി ആയിരിക്കും ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കമ്മിറ്റി ആയിരിക്കും, ഒരു ഗ്രൂപ്പ് റിസപ്ഷൻ ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഡെലിഗേഷൻ ആയിരിക്കും, ഒരു ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാവരുമായിട്ട് ഒരു ഫാക്കൽറ്റി അല്ലെ 2-3 ഫാക്കൽറ്റി കോർഡിനേറ്ററിന് കോർഡിനേറ്റ് ചെയ്യണമെങ്കിലും വയർലെസ് വേണ്ട, ഇന്ന് ഈ ആപ്പ് മാത്രം മതി എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ്. അടുത്തത് സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിലൊക്കെ ചാറ്റ് ബോട്ടൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളില്ലെങ്കിലും ചാറ്റ് ബോട്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ചാറ്റ് ബോട്ടല്ല, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, ചിലപ്പം ഇനി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമായിരിക്കും. സ്റ്റുഡൻസിന് ഇതിപ്പം കുറച്ച് പേരെ ഇതിനകത്ത് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊക്കെ ഇതിനകത്ത് ഇനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ് ടൂളായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒന്നുമില്ല, ഒരു ഫ്രണ്ട് എൻഡ് ഓഫീസായിട്ട് നമുക്ക് നമ്മളുടെ ഒരു റൂം തുറക്കാം. ആ റൂമിനകത്ത് നിങ്ങൾക്ക് ആരാണോ ഇതിനകത്ത് മോഡറേറ്റർ ആയിട്ടിരിക്കുന്നത് അവർക്ക് സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് സംസാരിക്കാം, സംശയങ്ങൾ മാറ്റിക്കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പം 1-minute MBA യൂട്യൂബിൽ ചെയ്യുന്നത് പോലെ 1-minute MBA വേണമെങ്കിൽ ഇങ്ങനെ ഒരു റൂം ഇതിനകത്ത് തുടങ്ങിയിട്ട് സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആ റൂമിനകത്ത് ജോയിൻ ചെയ്യും. ആ സമയം എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം, അവരുടെ ഡേറ്റ മേടിക്കാം, അതിനുള്ള പ്രൊവിഷൻ ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. അതായത് റൂമിൻ്റെ ഇൻഫോർമേഷനിൽ നിങ്ങളുടെ വെബ്സൈറ്റോ ഗൂഗിൾ ഡോക്കിൻ്റെ ലിങ്കോ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വിൽ ഗീവ് ദ ഡേറ്റ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകർന്നു തന്നത്. ഡെഫിനറ്റ്ലി ഈ ആപ്പ് എല്ലാ അധ്യാപകരും സ്റ്റുഡൻസും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതുകൂടാതെ നമുക്ക് പല റൂമിലോട്ടും പോകാം എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, പ്രശാന്ത് നായർ IAS അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു റൂമിലോട്ട് പോയി, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്സ് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല ആൾക്കാരുടെയും ഗ്രൂപ്പ്സ് അതിനകത്തുണ്ട്, നമുക്ക് അതിനകത്ത് കയറി അവരുടെ ടോക്ക് കേട്ടോണ്ടിരിക്കാം എന്നുള്ളതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു പോഡ്കാസ്റ്റിങ്ങുമായിട്ട് അടുത്ത തവണ കാണാം. Bye-bye.